Hi all, assalamu alaikum. ഇന്ന് നമ്മൾ വന്നിരുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് പൊറോട്ട കൊണ്ടുവന്നേക്കായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താനേ. അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചു. ചോറുണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ എന്താട്ടി അത് അപ്പം തന്നെ കേൾക്കാമെന്ന് വിചാരിച്ച് അപ്പം പരന്നെടുക്കണ ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീനാക്കി വെച്ചാൽ പിന്നെ ആ പണി വേഗം കഴിയുമല്ലോ. പിന്നെ അതുമല്ല ഇങ്ങനെ നമുക്ക് കുറേ കുന്നുകൂടി കിടക്കണ കാണുമ്പോൾ തന്നെ ഗതിയല്ലേ. അപ്പോൾ കുറച്ച് കുറച്ച് കേക്കിയെടുത്താൽ പിന്നെ നമുക്ക് പണി കുറച്ച് എളുപ്പമായിട്ട് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ മുറ്റടിക്കണ വീഡിയോവും അതേമാതിരി വീടിൻ്റെ ഉള്ളിൽ ക്ലീനാക്കണമെന്ന് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ വെച്ചാൽ പിന്നെ എന്നെന്നും അത് കാണുമ്പോൾ നിങ്ങൾക്കും തന്നെ ചടപ്പുണ്ടല്ലോ. പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ എല്ലാ വീഡിയോസിലും ഇതിങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ. കാരണം ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ എന്നും ഒരുപോലെ തന്നെയല്ലേ, എന്നും ഒരേ മിറ്റം ഒരേ ആക്കം അല്ലേ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഇനി ചടക്കണ്ട വിചാരിച്ചിട്ട് അതൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യേ, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യേ. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോസാണോ ഇടണമെന്ന് അറിയില്ലല്ലോ, അപ്പം നിങ്ങൾ കമൻറ്റിൽ അതൊക്കെ പിന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണേ. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറുക്കുള്ള കറി തയ്യാറാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം കുറച്ച് ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് കൊണ്ട് ഒരു തോരനും ആക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബത്തൽ മീൻ വാങ്ങിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഒരു പീര പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. ഞാൻ ഫ്രിഡ്ജിൽ മുളകൊക്കെ വെക്കുമ്പം അതിനെ ഞെട്ടി കളഞ്ഞിട്ടാണ് വെക്കല്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ദിവസം അത് കേടില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എടുക്കുന്ന ടൈമിലും നല്ല അതിൻ്റെ ഞെട്ട് കളയാൻ നിൽക്കണ്ടല്ലോ. പിന്നെ ആ മുളകിൻ്റെ പാത്രത്തിൽ തന്നെ ഞാനിന്ന് ക്യാരറ്റ് ഇട്ടുകണത്. അതിൽ സ്പേസ് ഉണ്ടപ്പം അങ്ങനെ ഇട്ടതാണ്. അതിൻ്റെ അടിയിലാണ് കാക്കു കടയിൽ പോയി വന്നപ്പം പഞ്ചാര മിഠായി കൊണ്ടിരുന്നു. അപ്പോൾ ലിമോള് കഴിച്ചിട്ട് ബാക്കിയായിട്ട് വെച്ച് പോയതാണ്, മറന്നു പോയതാണ് എന്താ അറിയില്ല. അത് എടുത്തുകൊണ്ടൊന്ന് കഴിച്ചു നോക്കിയതാണ്. ലിനുവിന് പഞ്ചാര മിഠായി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ കൊണ്ടിരുന്നതാണ്. ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ പിന്നെ ക്ലീനാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങൽ. ഇന്ന് ക്യാരറ്റ് തോരനും അതുപോലെ തന്നെ ബത്തൽ പീരി ആയതുകൊണ്ട് പിന്നെ അതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് അരിഞ്ഞു വെച്ചൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കൂടുതലും ജിഞ്ചറും ഗാർലിക്കൊക്കെ പേസ്റ്റ് ആക്കിയാണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കലാണ്. പിന്നെ അത് സൂക്ഷിക്കുമ്പോൾ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ കുറച്ച് സോൾട്ടും ആഡ് ആക്കിയാണ്ട് വെച്ചാൽ നമുക്ക് ഒരാഴ്ചയിലേറെ തന്നെ അത് നിൽക്കും. ഞാൻ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യലാണ്. അങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മീനോ കോഴിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ ടൈമിൽ അതിർത്ത് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെക്കലാണ്. ഈ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നമ്മൾ ബത്തൽ പീരിക്ക് ഉള്ളതാണ്. പിന്നെ ക്യാരറ്റ് തോരന് നമുക്ക് പച്ചമുളക് വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുക്കുക. എന്നാൽ പിന്നെ ആ ടൈമിൽ ക്ലീനാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റവ് കത്തിച്ച് അങ്ങനെ കുറേ നേരം അത് അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും വേണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെ ഒക്കെ പിന്നെ ഇത് ചെയ്യുമ്പോൾ തന്നെ അടുത്ത് കൊടുന്ന് വെക്കലാണ്. എന്നാൽ പിന്നെ ആ നേരത്തെ തിരയേണ്ടല്ലോ.
തരേണ്ടതല്ലേ നമുക്ക്. നമ്മൾ അടുക്കളയിൽ വെക്കുന്ന സാധനങ്ങൾ അറിയായിട്ടൊന്നുമല്ല. ആ ടൈമിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഇതാക്കണ്ട വിചാരിച്ചിട്ട് അതൊക്കെ ഞാൻ പിന്നെ എടുത്ത് കൊണ്ടുവന്ന് വെക്കൽ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കണ്ണുനിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ, കാരണം ചീരുള്ളി അരിയണോണ്ട്. ഇങ്ങനെ കണ്ണുനിന്ന് വെള്ളം വരാക്കാൻ നമ്മൾ കത്തിൻ്റെ ആ തുമ്പത്ത് ഒരു ചീരുള്ളി എടുത്ത് കുത്തി വെച്ചാന്നൊക്കെ പറയണ കേൾക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എനിക്കങ്ങനെ മാറ്റം എന്നാൽ ചിലപ്പോൾ അങ്ങനെ വരലൊന്നുമില്ല, ചിലപ്പം വരുകയും ചെയ്യും. ഇതിപ്പോൾ ഇഞ്ചിയും ചീരുള്ളി ആയതുകൊണ്ട് ആവും ഇങ്ങനെ വെള്ളം വരുന്നത്. ഇഞ്ചിയൊക്കെ ക്ലീൻ ആക്കുന്ന ടൈമിൽ നമ്മൾ ഒന്നെങ്കിൽ സ്പൂൺ വെച്ച് കണ്ട് ചുരണ്ടിയാലൊക്കെ വേഗം പോവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യമൊക്കെ കത്തിയോണ്ടൊക്കെ ചുരണ്ടലായിരുന്നു, പിന്നെ അരച്ച് കത്തിയോണ്ട് ഇങ്ങനെ കട്ടാക്കി കട്ടാക്കി ആ തൊലി ഇങ്ങനെ കട്ടാക്കി കളയല. അപ്പം എനിക്ക് തോന്നുന്നു അതാവും കൂടുതലും സുഖം തോന്നി. അപ്പം ഇപ്പം അങ്ങനെ ചെയ്യല്. അങ്ങനെ അതൊക്കെ കട്ടാക്കൽ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്ലീനാക്കി വെച്ചാൽ പിന്നെ ഈസി ആവുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ക്ലീനാക്കി കൊടുത്തി. ക്യാരറ്റ് ഇങ്ങനെ എൻ്റെ അടുത്ത് മറ്റേ ആ സംഭവമല്ലേ, ആ ചുരണ്ടണ് അതിൻ്റെ അടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തിയോണ്ട് തന്നെ ക്ലീനാക്കൽ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതും കഴിച്ചാൽ വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ ലിൻമോളും പിന്നെ അമ്മോൻ്റെ കുട്ടിയുണ്ട്. ഹസ്ബൻ്റെ അമ്മോൻ്റെ കുട്ടിയുമാണ് വന്നിട്ട്. പിന്നെ ഭയങ്കര വർത്തമാനമാണ്. അതിൻ്റെ ഇടയിൽ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്ന കണ്ടിട്ടൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് വന്നാണ്ട്. ക്യാരറ്റൊക്കെ ക്ലീനാക്കി ഇനി അത് നമുക്കൊന്ന് നല്ലോണം കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ടേക്കാം, അല്ലെങ്കിൽ കഴുകാതെയും വെള്ളത്തിലിട്ടേക്കാം. കുറച്ച് നേരമൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിനെന്തെങ്കിലും കെമിക്കലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയും ചെയ്തോന്ന് വിചാരിച്ച് കുറച്ച് നേരം അങ്ങനെ കഴുകിയിട്ട് വെള്ളത്തിലിട്ടേക്കലാന്ന്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്ലീനാക്കുമ്പം പിന്നെ നല്ലതുപോലെ തന്നെ ക്ലീനാക്കി, അതുപോലെ തന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് ക്ലീനാക്കുകയാണെങ്കിൽ അതിൽ വല്ല വിഷാംശമോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കൊള്ളും. പിന്നെ എപ്പോഴെപ്പോഴും നമ്മളങ്ങനെ ചെയ്യൂല, നമുക്ക് മടിയാവും ചെയ്യും. ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യണത് നല്ലതാണ്. പിന്നെ ക്യാരറ്റ് കട്ടാക്കലാണ്. പെട്ടെന്ന് തന്നെ അതുമ്പാടെ കഴിച്ചാൽ പിന്നെ അതിലുള്ള തേങ്ങ ചിരകി എടുത്താൽ പിന്നെ നമുക്ക് തോരന് വേഗം തന്നെ റെഡിയാക്കാം. പിന്നെ നിങ്ങൾക്ക് മറ്റേ സ്ക്രാപ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കട്ടാക്കണതാണ് നല്ലത്. ഞാൻ ഇപ്പോൾ കത്തി വെച്ചാണ് ചെയ്യണത്. അത് കട്ടാക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ക്യാരറ്റ് തോരന് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അതിനൊരു ചട്ടി സ്റ്റവ് വെച്ചിരുന്ന് നമുക്ക് അതൊക്കെ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡാക്കി കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുന്ന ടൈമിൽ പിന്നെ കുറച്ച് കടുക് ആഡാക്കാം. കടുക് കുട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊക്കെ തേങ്ങ ചെറുകിയതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡാക്കി കൊടുക്കുക. ഉപ്പിട്ടാണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ആഡാക്കി കൊടുക്കുക. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്കാക്കി വെക്കലാണ് കറിവേപ്പിൻ്റെ ഇല. കേക്കിങ്ങാണ്ട് ഒരു കുപ്പിയിലിട്ട് വെക്കലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ അപ്പോൾ ഞാൻ ഇതിൽ ആഡാക്കിയിട്ടില്ല. ഞാൻ പോയി പുറത്തുനിന്ന് എടുത്ത് കൊടുത്തിട്ട് വേണം, അപ്പോൾ ആഡാക്കിയിട്ടില്ല.
പിന്നെ കുറച്ച് പച്ചമുളകും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അരി അതൊന്ന് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് തന്നെ ഒന്ന് മീഡിയം ഇതിലാക്കിയാണ്ട് മൂടിയേക്കാം. ക്യാരറ്റ് തോരന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കരിയേപ്പിൻ്റെ എല്ലാം കൂട്ടിയിരുന്നു കേട്ടോ, അത് ഞാൻ അതിൽ കാണിച്ചാൽ വിട്ടുപോയതാണ്. അപ്പം നമുക്കിതൊന്ന് മൂടിച്ചാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റ് തോരനൊക്കെ നല്ല അതിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ട് റെഡി ആയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബത്തലൊന്ന് പ്രിപ്പയർ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം പെട്ടെന്ന് തന്നെ അതൊന്ന് പ്രിപ്പയർ ആക്കിയെടുക്കാം. അതൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് തന്നെ കാണിക്കണില്ല, കാരണം ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മൺചട്ടിയിലാവുമ്പോൾ നല്ല ടേസ്റ്റല്ലേ, മീൻ ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. പിന്നെ ഇതിനൊക്കെ ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയെടുക്കാൻ വിചാരിച്ചു. ഞാനിങ്ങനെ ക്ലീൻ ആക്കുന്ന ടൈമിൽ നമ്മളെ മിക്സിൻ്റെ ജാറൊക്കെ എന്തോട്ടും പഴയ ബ്രഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫെയറിയിലൊക്കെ ഒന്ന് മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഉച്ചും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ അടിയിലൊക്കെ ഈ ബ്രഷ് വെച്ചാണ് ക്ലീൻ ആക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ വേറെ ബ്രഷൊക്കെ വെച്ചാണ്ട് പൈപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ നമുക്ക് പണീനെ നല്ല ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലാണ്, അതുകൊണ്ട് തന്നെ മിക്സിൻ്റെ ജാറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ആവും എപ്പോഴും ഇരിക്കുക. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കാണ്ട് വെക്കുക. അതുപോലെ തന്നെ പൈപ്പിൻ്റെ ആ സിങ്കിൻ്റെ ആ ഇടയൊക്കെ അതുപോലെ തന്നെ ഒരു വേറൊരു ബ്രഷ് വെച്ചാണ് ക്ലീൻ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചളി അങ്ങനത്തെ ഒരു ഉച്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ അത് എന്നും സ്ഥിരം ചെയ്യലുണ്ട്. എല്ലാ പാത്രം മുകളിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൈപ്പൊക്കെ ബ്രഷ് കൊണ്ട് തന്നെ നല്ലോണം ക്ലീൻ ആക്കി വരച്ച് വെക്കലാണ്. പിന്നെ നമ്മൾ പിറ്റേന്നാകുമ്പോഴും നല്ലൊരു വൃത്തി ഉണ്ടാവും അവിടെയൊക്കെ കാണുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സിങ്ങിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാധനം, അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം ക്ലീൻ ആക്കലുണ്ട്. കാരണം അതിൻ്റെ ഉള്ളൊക്കെ പറഞ്ഞാൽ എപ്പോഴും വെള്ളം ചെല്ലണതല്ലേ, അപ്പോൾ അവിടെയൊക്കെ ഉച്ചുടുക്കും വിചാരിച്ചുകൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കലാണ്. അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേസ്റ്റ് അതിനുള്ളത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ തങ്ങി നിന്നാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുക്കാനും കഴിയും. അപ്പോൾ ഞാൻ ഇന്നും അങ്ങനെ കാട്ടില്ലേ. അപ്പം അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി തുടച്ച് അപ്പം തന്നെ ക്ലീൻ ആക്കിയാണ്ട് വെച്ചാൽ അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീലിംഗ് ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മളെ ബത്തറ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതൊക്കെ ആഡാക്കി കൊടുത്താൽ പിന്നെ അതിൻ്റെ പണി വേഗം കഴിഞ്ഞു. വേണമെങ്കിൽ ഒരു കരിയേപ്പിൻ്റെലൊക്കെ വെച്ചാണ്ട് ഒന്ന് മൂടിയേക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതൊക്കെ ഇറങ്ങിക്കോളും.
ഇന്ന് ശരിക്ക് എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിൽ തന്നെ കയറിയിരിക്കുന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനുമായി. എന്നിട്ട് ലിൻമോക്കൊക്കെ ഫുഡൊക്കെ വാരിക്കൊടുത്ത് ഞാനും കഴിച്ച്. ഇതിൽ ചെയ്ത ബത്തൽ മീൻ്റെ റെസിപ്പി ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് ലീനമോള് ഉറങ്ങിയിരിക്കണ്. അവള് തൊട്ടിയിലെ കിടക്കല് ഇന്നിപ്പോൾ ബെഡിൽ തന്നെ കിടന്നിക്കണ്. കിടന്നപ്പോൾ തന്നെ പറഞ്ഞേക്കണ് എന്താ കുറേ ദിവസമായിക്കണേ എനിക്ക് കേക്ക് ഉണ്ടായിത്തരണം, കേക്ക് ഉണ്ടായിത്തരണം പറയണേ. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കുറച്ച് പൗഡർ ഉണ്ടായിരുന്നു. അപ്പം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം ഇനി അതിനുള്ള പ്രിപ്പയറിങ്ങിലാണ്. അപ്പോൾ ഒന്ന് കിടന്ന് ചെവ് തന്നെ ഒരു 4 മണിയൊക്കെ ആയി. പിന്നെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ച്. കുറേ ദിവസമായിരിക്കണം പറയലോട് തീറ്റ ഉണ്ടാക്കണം, കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഓരോ പണിയായിട്ട് പിന്നെ അങ്ങനെ മടിയാവും. ഉണ്ടാക്കി കിട്ടുക പിന്നെ അങ്ങനെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഒന്ന് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ ഈ രീതിയിൽ നിങ്ങൾ എന്താ ബട്ടർ പേപ്പറൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പറൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എന്താട്ടി പെട്ടെന്ന് ഇങ്ങനെ കട്ടാക്കിയാണ്ട് വെച്ചാണ്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ച്. കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനുള്ള പാത്രം റെഡിയാക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം അതൊന്ന് ഓയിലൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്താൽ മതി. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിതിൽ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ ഞാൻ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ പുതിയൊരു കേക്ക് വീഡിയോ ഒക്കെ ആയിട്ട് വരണം വിചാരിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അത് ഒന്ന് തയ്യാറാക്കിയെടുക്കുക. അതിനൊരു 1.5 ഗ്ലാസ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ആവശ്യത്തിന് ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ ഉപയോഗിക്കണില്ല. പിന്നെ കുറച്ച് സോൾട്ടും ആഡാക്കി കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണ് പിന്നെ ബേക്കിംഗ് പൗഡറാണ് ഞാൻ അതിലേക്ക് യൂസ് ആക്കിയത്. പിന്നെ വിസ്കോ സ്പൂണോ വെച്ചാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് തരിക്കും ചെയ്യട്ടോ. ഞാനിപ്പോൾ ഇത് നല്ലോണം തരിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. ഇത് തരിക്കുമ്പോൾ ഒരു 2-3 പ്രാവശ്യം തരിക്കുകയാണെങ്കിൽ പൗഡറൊക്കെ ഒന്ന് നന്നായി വന്നോളും. കേക്ക് ആവുന്ന ടൈമിൽ കേക്കൊക്കെ നന്നായി വന്നോളും. അപ്പോൾ നന്നായിട്ട് തന്നെ ആ പൗഡറൊക്കെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ ഒരു ചില്ലിൻ്റെ ബോൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് പാരാം. ഞാൻ അതിൽ 2 മുട്ടയാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിനെ ഉപയോഗിച്ചാൽ മതി. ചില്ലിൻ്റെ ബോൾ എടുത്താൽ നമുക്ക് ബീറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ നല്ല ഒരു ഇതായി തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചില്ലിൻ്റെ ബോൾ തന്നെ എടുത്തിരുന്നത്. നമുക്ക് ഇതൊന്ന് ഒന്ന് മിക്സ് ആക്കാം. ആ വിസ്ക് വെച്ച് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് അതൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഷുഗറും ഒക്കെ ആഡാക്കി കൊടുത്തുകൊണ്ട് ഒന്ന് മിക്സ് ആക്കാം. ഇത് ഞാൻ ബീറ്ററൂണ്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വല്ലാതെ മിക്സ് ആക്കണില്ല. ആ മുട്ട ഒന്ന് ഉടയോളം, അതുപോലെ തന്നെ പഞ്ചസാര ഒന്ന് കുതിരോളം മാത്രം മിക്സ് ആക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ വെച്ചിട്ട് ബീറ്റർ ഇല്ലാത്തതുപോലെ പിന്നെ മിക്സി ഉപയോഗിച്ചും ചെയ്യുക. അതുപോലെ തന്നെ വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ആക്കിയാലും മതി, കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. പിന്നെ അടുത്ത് ബീറ്റർ ഉണ്ടായതുകൊണ്ട് ഞാൻ അത് വെച്ച് തന്നെ ചെയ്യാൻ വിചാരിച്ച്. അത് നല്ലോണം ഒന്ന് പതയാവോളം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയിൽ ലിനുമോള് വന്നാണ് ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് ഉണ്ടാക്കണ കാണാനും, അതുപോലെ തന്നെ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി അത് ഉണ്ടാക്കുമ്പോൾ ഒരു സൗകര്യം ഉണ്ടാവില്ല. കേക്ക് ഉണ്ടാക്കിയപ്പം ഉണങ്ങും ചെയ്തതാണ്. അപ്പം ഞാൻ അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സൗകര്യം ഉണ്ടാവില്ല.
അപ്പോൾ നമുക്ക് കുറച്ച് പൗഡിട്ടുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക. കട്ടല്ലാതെ മിക്സാക്കണം, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ചേർത്തുകൊണ്ടാണ് മിക്സാക്കണത്. പിന്നെ അതൊക്കെ ഞാൻ പാം ഓയിലാണ് യൂസ് ആക്കുന്നത്, എൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ലായിരുന്നു. അപ്പം അത് കുറച്ച് ചേർത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇത് ഞാൻ ബീറ്റർ വെച്ചൊന്ന് ബീറ്റാക്കിയിരിക്കുന്നു കേട്ടോ. ഈ വിസ്കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബീറ്റർ വെച്ചാണ്ട് ബീറ്റാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നും പറയുന്ന മാതിരി വീഡിയോ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മൾ ബാറ്ററി ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് കുക്കറിലാണ് പ്രിപ്പയർ ആക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ടിന്നിക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് നല്ലോണം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകണം ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കുക്കറിൽ ഇടുമ്പോൾ നമ്മൾ കുക്കറൊന്ന് ചൂടാക്കിയിട്ട് അതിൽക്ക് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് ചെയ്യണം. അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ട്. വിസിലൊക്കെ ഒന്ന് ഊരിയാണ്ട് ഒരു 3/4 മണിക്കൂർ വരെ ഇത് വെച്ച് കൊടുക്കുക. അപ്പോഴത്തേനും റെഡിയാവും. അപ്പോൾ ഇതിന് കെറ്റിൽ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ, നമ്മൾ കേക്കൊക്കെ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് നല്ലോണം പൊന്തിയിട്ടൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം പൊന്തിയിട്ടുള്ളൂ. പിന്നെ അപ്പം ലിമോള അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് ഇത് കട്ടാക്കാൻ പറയണൊക്കെ ഉണ്ട്. അപ്പം അത് ആ ചൂട് കൊടുക്കുന്നതിന് കട്ടാക്കി ചായ ഒടിച്ച്. അപ്പം ഇൻഷാല്ലാ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ.